വാൽമീകി രാമായണത്തെ അറിയാനും പഠിക്കാനുമുള്ള ഒരു വേദി ഒരുക്കുകയാണ് ഇവിടെ. ശ്രദ്ധയോടുകൂടി രാമായണത്തെ പഠിക്കുകയും രാമായണത്തിലെ ജീവിത സന്ദേശങ്ങളെ സ്വജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടി സത്സംഗമ നടത്തുന്ന ഈ പഠന ക്ലാസ്സിലേക്ക് നല്ലവരായ എല്ലാ കുടുംബാംഗങ്ങളെയും സ്നേഹപൂർവം പ്രേമപൂർവം സ്വാഗതം ചെയ്യുന്നു. വാൽമീകി മഹർഷി സീതാപഹരണത്തെ സുവ്യക്തമായ രീതിയിലാണ് തൻ്റെ ഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തുന്നത്. ലോകത്ത് നിലവിലുള്ള ഏത് രാമായണങ്ങളെ നമ്മൾ വിലയിരുത്തിയാലും വാൽമീകിയുടെ കഥനമാണ് യഥാതഥമെന്ന് കരുതാനേ നിവൃത്തിയുള്ളൂ. കാരണം അതാണ് മൂലം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മുഖ്യ കാരണം. വാൽമീകിയിലൂടെ മാത്രമാണ് ശ്രീരാമചന്ദ്രൻ്റെ ജീവചരിത്രം നാം പരിചയപ്പെടുന്നത്. ലോകത്തെല്ലാവരും പരിചയപ്പെട്ടതും അങ്ങനെ തന്നെ. ഇതാണ് ഒന്നാമത്തെ കാരണം. അതുകൊണ്ട് അത് യഥാതഥം തന്നെയാണ്. അതിന് പുറമെ മറ്റേത് രാമായണകാരനും തൻ്റേതായ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൻ്റെ ചില ആവശ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ വാൽമീകിയെ സംബന്ധിച്ച് തൻ്റേതായൊരു പ്രത്യേക ദൗത്യമോ ഉദ്ദേശമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മാതൃകാ മനുഷ്യൻ്റെ ജീവചരിത്രം മാനവരാശിയുടെ മുന്നിൽ വയ്ക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും നാരദൻ്റെ ഉപദേശം സ്വീകരിച്ച് രാമൻ്റെ ജീവിത കഥ അദ്ദേഹം അതിനായി സ്വീകരിക്കുകയും ചെയ്തു. മനുഷ്യന് യോഗ്യമായ അയനം അതാണ് എന്നർത്ഥത്തിലാണ് വാൽമീകി മഹർഷി രാമായണം രാമൻ്റെ വഴി എന്നൊക്കെ അതിന് പേരിട്ടതും. ആ കഥനത്തിൽ അദ്ദേഹം കണ്ടോ കേട്ടോ അറിഞ്ഞതോ ഒക്കെയായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പകർത്തി. അത് അന്നത്തെ കാലത്ത് ഇതെല്ലാം പകർത്തി കഴിഞ്ഞു. സഹസ്രാബ്ദങ്ങൾ കുറെ അധികം മുന്നോട്ടു പോയി. സമൂഹത്തിൽ സഹസ്രാബ്ദങ്ങളുടെ മുന്നോട്ടുപോക്കിനനുസരിച്ചുകൊണ്ട് സമൂഹത്തിലും ധാരാളം വ്യതിയാനങ്ങൾ പരിവർത്തനങ്ങൾ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ വിടർന്നു വന്നു, പുതിയ പുതിയ ദർശനങ്ങൾ വിരിയാൻ തുടങ്ങി, പുതിയ പുതിയ സങ്കല്പങ്ങളെല്ലാം നാമ്പിട്ടു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ സമൂഹം സദാ സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസാരം, ഈ ലോകം അങ്ങനെയാണ്. അതിൻ്റെ പുറത്ത് ഭാരതവും അതിൻ്റെ പുറത്തല്ല, ലോകം മുഴുവൻ ഇങ്ങനെ പരിവർത്തനം വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ പഴയ കാര്യങ്ങളെ മുഴുവൻ പുതിയ കണ്ണോടുകൂടി ആളുകൾ നോക്കിക്കാണാൻ തുടങ്ങി. അങ്ങനെ വന്നു ചേർന്നപ്പോൾ മനുഷ്യൻ്റെ മൗലിക പ്രതിഭയ്ക്ക് ചേരുന്ന വിധത്തിൽ പഴയ കാര്യങ്ങളെ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ മട്ടിൽ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ വ്യതിയാനങ്ങൾ ഉണ്ടായി, വ്യത്യാസങ്ങൾ ഉണ്ടായി. ഇതിൽ കാലത്തെ പോലെ വ്യക്തിയെ പോലെ ദേശത്തിനും അതിൻ്റെതായിട്ടുള്ള പങ്കുണ്ടായിട്ടുണ്ട്. ഇത് രാമായണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മഹാഭാരതത്തിൽ ഒരൊറ്റ ഉദാഹരണം കേട്ടാൽ നമുക്ക് രാമായണത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാകും. മൂലഗ്രന്ഥത്തിൽ നിന്ന് ഭിന്നമായി പിന്നീട് വന്ന രാമകഥാ ഗായകന്മാർ അതിൽ വന്ന വ്യതിയാനം എങ്ങനെയാണ് മൂലഗ്രന്ഥത്തിൽ നിന്ന് ഭിന്നമായി പോകുന്നത്, എന്തൊക്കെയാണ് ആ കാലഘട്ടത്തിൽ അതിനെ സ്പർശിച്ചത് സ്വാധീനിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ മഹാഭാരതത്തിൽ വ്യാസ ഭഗവാൻ ശകുന്തളയുടെ കഥ പറയുന്നുണ്ട്. അതിന് ശകുന്തള അമ്മയായി കഴിഞ്ഞതിന് ശേഷം കൗമാരപ്രായമുള്ള തൻ്റെ മകനുമായി ഒത്താണ് ദുഷ്യന്ത മഹാരാജാവിനെ കാണാൻ വേണ്ടി പോകുന്നത്. ഈ ദുഷ്യന്ത പുനഃസമാഗമത്തിന് ചെല്ലുന്ന സമയത്ത് രാജാവിൻ്റെ മുന്നിൽ ശകുന്തള പറയുന്ന നിരവധി പ്രയോഗങ്ങളുണ്ട്, വാക്കുകളുണ്ട്, ന്യായീകരണങ്ങളുണ്ട്, വാദങ്ങളുണ്ട്. ഈ വാദത്തിൽ ഏറ്റവും സുന്ദരമായൊരു വാദം നാം പഠിച്ചിരിക്കേണ്ടതുണ്ട്, അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ശകുന്തള പറയുന്നുണ്ട് തന്നെ ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ, അങ്ങയെ തന്നെ പുനർജനിപ്പിച്ച അങ്ങയുടെ ജായയാണ് ഞാൻ. ഏറ്റവും നല്ല സ്ത്രീക്കുള്ള ഏറ്റവും നല്ല പേരുകളിലൊന്ന് മാതാവ് എന്നുള്ളതാണെങ്കിൽ പോലും ഏറ്റവും സുന്ദരമായ അർത്ഥവത്തായൊരു വാക്ക് ജായ എന്നാണ്. ജായ എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവൾ എന്നാണ് അർത്ഥം. ആരെ ജനിപ്പിക്കുന്നവൾ? ഭർത്താവിനെ പുനർജനിപ്പിക്കുന്നവളാണ് ജായ.
അപ്പോൾ ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞാൽ ഭർത്താവാണ് പുനർജനിച്ചത്. തൻ്റെ ഭർത്താവിനെ പുനർജനിപ്പിക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഞാൻ അങ്ങയുടെ ജായയാണ്, അങ്ങയെ തന്നെ പുനർജനിപ്പിച്ച അങ്ങയുടെ ജായയാണ് ഞാനെന്ന് ശകുന്തള പറയുന്ന ഒരു സന്ദർഭമുണ്ട് ഇവിടെ. പക്ഷെ വ്യാസമഹർഷി ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് നാം മഹാഭാരതത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ ദുഷ്യന്ത പുനഃസമാഗമത്തിന് എത്തുന്ന സമയത്ത് രാജാവിന് ഓർമ്മയുണ്ടായിട്ടും രാജാവ് അവരെ തിരസ്കരിച്ചു എന്നാണ് വ്യാസൻ പറഞ്ഞത്. ഓർമ്മയുണ്ടായിട്ട് തന്നെയാണ് തിരസ്കരിച്ചത്. പിന്നീട് വന്ന ഒരു അശരീരിയാണ് ആ തിരസ്കൃതയെ സ്വീകൃതയാക്കി തീർത്തത്. ഇവിടെ നമ്മൾ ആരെന്ത് ന്യായീകരണം പറഞ്ഞാലും ദുഷ്യന്തൻ്റെ ജീവിതത്തിൽ അതൊരു കളങ്കം തന്നെയാണ്. എന്നാൽ കാലം വീണ്ടും പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ ജനിച്ച മഹാപ്രതിഭയായിരുന്നു കാളിദാസൻ. കാളിദാസൻ നവരത്നങ്ങളിൽ ഒരാളായി അന്നത്തെ രാജസദസ്സിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഈ നവരത്നങ്ങളെന്ന് പറയുന്നത് അതിശ്രേഷ്ഠന്മാരാണ്. അമരസിംഹനും ധന്വന്തരിയും ശംഖുവും വേതാളഭട്ടനും വരാഹമിഹിരനും വരരുചിയും ഒക്കെ അടങ്ങുന്ന ആ സഭയിൽ കാളിദാസൻ അന്നത്തെ കാലത്ത് രാജാവിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത് ഈശ്വരന് സമമാണ്. ഈശ്വരന് സമമായ രാജാവിൻ്റെ പേരിൽ ഒരു തെറ്റും വരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ പ്രതിഭയ്ക്ക്, രാജാവ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഒരു തരത്തിലും ദോഷമില്ലാതിരിക്കാൻ കാളിദാസൻ ചില പുനർനിർമ്മാണം നടത്താൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഓർമ്മയുണ്ടായിട്ടും തള്ളിപ്പറയുന്ന രാജാവിൻ്റെ സ്ഥാനത്ത് കാമിയുടെയോ കാമിതയുടെയോ പ്രതിബദ്ധതയ്ക്ക് അണുപോലും കൂട്ടം വരാത്ത തരത്തിൽ ഒരു മുനിശാപം കൊണ്ടുവന്നു. ഈ മുനിശാപം കൊണ്ട് മാത്രം മറക്കാൻ വിധിക്കപ്പെട്ട കാമിയുടെയും അഭിജ്ഞാനം കൈമോശം വന്നതുകൊണ്ട് നിസ്സഹായാവസ്ഥയിൽ ഏർപ്പെട്ട കാമിതയെയും ഭംഗിയായി കാളിദാസൻ അവതരിപ്പിച്ചു. അങ്ങനെ അഭിജ്ഞാനം നഷ്ടപ്പെട്ട അഭിജ്ഞാന ശാകുന്തളം നമുക്ക് വന്നു ചേർന്നു. അപ്പോൾ വലിയൊരു സന്തോഷമുണ്ടായി. ദുഷ്യന്തന് തെറ്റുപറ്റിയതല്ല, ദുഷ്യന്തന് ശാപം കിട്ടിയതുകൊണ്ട് അദ്ദേഹം മറന്നുപോയതാണെന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞപ്പോൾ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഈ ഒരു വ്യതിയാനം കൊണ്ട് രാജവ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ കാളിദാസൻ ഭംഗിയായ ഒരു കാവ്യം രചിച്ചു. രാജാവിനെ പ്രത്യക്ഷ ദൈവമായി കണ്ട സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയ്ക്കും വലിയ സന്തോഷമായി. ഇത് മൂലഗ്രന്ഥത്തിൽ നിന്നും തികച്ചും ഭിന്നമാണ്. പക്ഷെ ഇന്നും നമ്മൾ പറയുന്ന കഥ എന്താണ്? മൂലഗ്രന്ഥത്തിൽ ഓർമ്മയുണ്ടായിട്ടും രാജാവ് അവരെ തിരസ്കരിച്ചു എന്ന് ഇപ്പോൾ നാം പറയുന്നില്ല, മറിച്ച് ഒരു ശാപം കിട്ടി ദുർവാസാവിനാൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ന്യായീകരിക്കാൻ ഒരു വക കണ്ടെത്തിയിരിക്കുന്നു. വാൽമീകി മഹർഷി രാമായണം എഴുതിയ സമയത്ത് ശ്രീരാമചന്ദ്രൻ ഈശ്വരഭാവത്തിലേക്ക് ഉയർന്ന വ്യക്തിത്വമൊന്നും ആയിരുന്നില്ല, നരനായിരുന്നു, നരശാർദൂലനാണ് രാമൻ. അതുകൊണ്ട് തന്നെ വാൽമീകിയെ സംബന്ധിച്ച് രാമൻ്റെ കഥ ഉള്ളതുപോലെ തന്നെ എഴുതി. എന്നാൽ പിന്നീട് കാലം മുന്നോട്ട് വന്നപ്പോൾ ആ രാമൻ ഈശ്വരനായി ഉയർത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ മൂലകവിയുടെ മൂലഗ്രന്ഥത്തിലെ രാമകഥ ഭക്തന്മാരെ സംബന്ധിച്ച് ചിന്താപരമായ പല അസൗകര്യങ്ങളും ഉണ്ടാക്കി. അവർക്ക് ചിലതൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് ആ കഥാകഥനത്തിൽ അവർക്ക് ചില പോരായ്മകളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. മാറുന്ന സമൂഹത്തിന്, മാറിയ സമൂഹത്തിന് തൃപ്തികരമായ വിധത്തിൽ ഇവയെല്ലാം ഉരുക്കി ഒരു മൂശയിൽ കയറ്റി ആധ്യാത്മികവാദികൾ മുന്നോട്ടിറങ്ങി ഇതിനെയെല്ലാം ന്യായീകരിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ച് കേൾക്കണേ, ന്യായീകരിക്കാൻ തുടങ്ങി. അങ്ങനെ ഭാരത ആസകലം ഇവരെല്ലാം ഇറങ്ങിത്തിരിച്ച് കഥാകഥനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കഥാകഥനം ചെയ്ത കാഥികന്മാരുടെയും ചാക്യാർമാരുടെയും കൂടിയാട്ടക്കാരൻ്റെയും തുള്ളൽക്കാരൻ്റെയും ഭാഗവതന്മാരുടെയും ഗായകന്മാരുടെയും അനുഷ്ഠാന കലാകാരന്മാരുടെയും നാടകകൃത്തുക്കളുടെയും കവികളുടെയും എല്ലാം ജനസാമാന്യത്തിനിടയിൽ വൈവിധ്യം നിറഞ്ഞ ഭാവാത്മക കഥാവ്യാഖ്യാനങ്ങളിലൂടെ സമാജത്തിൻ്റെ ഉൾത്തുടിപ്പിനനുസരിച്ചുകൊണ്ട് അതിസ്വാഭാവികമായി അവർ കഥകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി തീർത്തു. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ നമ്മൾ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ രീതിക്കനുസരിച്ച് മൂലഗ്രന്ഥത്തിൽ അവരവർക്ക് ഇഷ്ടപ്പെടാത്ത ചില ഭാഗങ്ങളെ
സാധാരണ മനുഷ്യനായി വാൽമീകി മഹർഷി അവതരിപ്പിച്ച ശ്രീരാമനെ ഈശ്വരനോളം ഉയർത്തിക്കഴിഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ കപോല കൽപ്പിതമായ ചില ഭാവനകളിലേക്ക് ചില പോരായ്മകളൊക്കെ മാറ്റിയെടുത്ത് അവരും അങ്ങനെ രാമകഥ എഴുതാൻ തുടങ്ങി. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. സ്വപ്നത്തിൽ പോലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഉജ്ജ്വലവും ഉറപ്പുറ്റതുമായൊരു സത്യം നമുക്കുണ്ട്. അതാണ് ആർഷ പാരമ്പര്യം അനുവദിച്ചു കൊടുക്കുന്ന അനാദൃശമായ ചിന്താവിഷ്കാര സ്വാതന്ത്ര്യം. ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, ആർക്കെന്തു എഴുതാം, പക്ഷേ വിരുദ്ധമായിരിക്കരുത് എന്നേ ഉള്ളൂ. അങ്ങനെ സദുദ്ദേശത്തോടുകൂടി ഓരോരുത്തരും ഈ ആവിഷ്കാര അവനവൻ്റെ ചിന്തയ്ക്കനുസരിച്ച് വന്ന ചിന്താവിഷ്കാര സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അങ്ങനെ അവരും രാമകഥയെ കാലഘട്ടത്തിനനുസരിച്ച് എഴുതാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഒരു ഗുണം ഉണ്ടായത് എന്താണെന്നറിയാമോ? വാൽമീകി രാമായണത്തിന് പല പേരുകളിൽ അറിയപ്പെടുന്ന കുലസന്താനങ്ങൾ ജനിക്കാൻ തുടങ്ങി. അപ്പോൾ വാൽമീകി രാമായണത്തിന് കുലസന്താനങ്ങൾ പിന്നീട് എത്ര എണ്ണാ ജനിച്ചത്? കേരളത്തിൽ, തമിഴ്നാട്ടിൽ, ഉത്തർപ്രദേശിൽ, എല്ലായിടത്തും കുലസന്താനങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഈ ഒരു സന്താന പരമ്പര രാമായണത്തിനുണ്ടായിത്തീർന്നപ്പോൾ, മൂലഗ്രന്ഥത്തിനുണ്ടായിത്തീർന്നപ്പോൾ, ഇത് സെമിറ്റിക് സമ്പ്രദായങ്ങളിലെ ഈശ്വരകഥനത്തിനോ ഗ്രന്ഥത്തിനോ ഈ ഒരു ഭാഗ്യമില്ല. അവർക്കൊക്കെ ഒരു വാഴയ്ക്ക് ഒരു കുല, അത്രയേ ഉള്ളൂ. അവർക്ക് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഒന്നിലധികം അവർക്ക് ചിന്തിക്കാനേ സാധ്യമല്ല. ബൈബിൾ മാത്രം, ഖുറാൻ മാത്രം, അതിൻ്റെ അപ്പുറത്ത് മറ്റൊന്നിനെ പറ്റി കൂട്ടിച്ചേർക്കാനും ഇഷ്ടമല്ല, മറ്റൊന്ന് വ്യാഖ്യാനിക്കാനും ഇഷ്ടമല്ല. അതുകൊണ്ട് ലോകത്തിൽ ഏറ്റവും അധികം വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. ഭഗവത്ഗീതയുടെ അത്രയും വ്യാഖ്യാനിക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥമില്ല. പക്ഷെ ഏറ്റവും അധികം ഭാഷകളിൽ എഴുതിയത് ബൈബിളാണ്. അതുകൊണ്ട് നമുക്ക് പലതരത്തിൽ ഓരോരുത്തർക്കും അവരവരുടെ രീതിക്കനുസരിച്ച് എഴുതാനുള്ള ഒരു ആർഷ പാരമ്പര്യം അനുവദിച്ചു കൊടുക്കുന്ന അനാദൃശ്യമായിട്ടുള്ള ചിന്താവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഭാരതത്തിൽ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല എന്ന് വെറുതെ അങ്ങ് തള്ളിവിടുമ്പോൾ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ട്, ഇനി അങ്ങനെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ നാട്ടിൽ പലരെയും നമ്മൾ അതേ പറയപ്പെടുന്ന അതേ വേദിയിൽ വെച്ച് ബന്ധിക്കുമായിരുന്നില്ലേ? അല്ലെങ്കിൽ അവരെ അറയിലിട്ട് അമർത്തുമായിരുന്നില്ലേ? അല്ലെങ്കിൽ അവരെ പച്ചയ്ക്ക് ചുട്ടരിക്കുമായിരുന്നില്ലേ? ഇതല്ലേ സെമിറ്റിക് ചിന്തയ്ക്ക് വിരുദ്ധമായി ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ, ഇപ്പൊ ഗലീലിയോ ഗലീലി, അദ്ദേഹം ഭൂമി പരന്നതല്ല ഉരുണ്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ ഗലീലിയോ ഗലീലിയും കോപ്പർണിക്കസും ബ്രൂണോയും ഒക്കെ അനുഭവിച്ച നരകയാതനകൾ നമുക്കറിയാം. ആ നരകയാതന ഈ ഭാരതത്തിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞനോ കവിയോ അനുഭവിച്ചിട്ടുണ്ടോ? അതുള്ളത് കൊണ്ടാണ് നമ്മളൊന്നും ചുട്ടരിച്ചിട്ടില്ല, എല്ലാവർക്കും സ്വീകാര്യത പറഞ്ഞതുകൊണ്ട് കാളിദാസനും ഭവഭൂതിയും ഭാസനുമെല്ലാം അനാദൃശ്യ സ്വാതന്ത്ര്യം പൂർണമായും അനുഭവിച്ച കവിപ്രതിഭകളായിരുന്നു. അവരെല്ലാവരും അതേപോലെ ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് മൂലഗ്രന്ഥത്തിൻ്റെ ചില പോരായ്മകൾ കാലഘട്ടത്തിൽ ശരിയാക്കാൻ അവർ ശ്രമിച്ചു. ഇതും കൂടി നാം മനസ്സിലാക്കിയിട്ട് നമുക്ക് രാമായണത്തിലെ ചില നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ചില സന്ദർഭങ്ങളെ മനസ്സിലാക്കുക. കാരണം കാലദേശത്തിൻ്റെ ആവശ്യങ്ങളനുസരിച്ച് രാമായണ കഥയിൽ നമ്മുടെ പിൽക്കാലങ്ങളിൽ കൂടിച്ചേർന്ന പുതിയ കഥനങ്ങൾ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമാണ്. കാരണം അതിൻ്റെ പിന്നെ യുക്തിയില്ല. യുക്തിയില്ലാതെ നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ സാമാന്യ ബോധവും ശാസ്ത്ര ദാഹം കൊണ്ട് ശാസ്ത്രത്തെ പഠിച്ചിട്ടുള്ള യുവതലമുറയ്ക്ക് ഇതത്ര അംഗീകരിക്കാനും പറ്റില്ല. അതുകൊണ്ട് പുതിയ തലമുറ ഈ ഭക്തി രാമായണങ്ങളിൽ മാറ്റിച്ചേർത്ത ചില സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മായാസീതയുടെ കഥ. സത്യത്തിൽ മായാസീത ആരാണ് ഉണ്ടാക്കിയെന്നറിയില്ല. ഏതായാലും മായാസീതയുടെ കഥ നമുക്ക് സ്വയം തൃപ്തിപ്പെടാനുള്ളൊരു ദുർബല ശ്രമമാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? സീതയും മായാസീതയും രണ്ട് വന്നു ചേർന്നപ്പോൾ മായാസീതയാണ് രാവണൻ കൊണ്ടുപോയതെന്ന് അത് സ്വയം ഇങ്ങനെ തൃപ്തിപ്പെടാനുള്ള ഒരു ഉത്തരം കണ്ടെത്തുകയാണ്. ഇപ്പോൾ ഒരാൾ കത്തി കാണിച്ച് മറ്റൊരാളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം കവർന്നു കൊണ്ടുപോയി. അപ്പൊ കത്തി കാണിച്ച് കവർന്നു കൊണ്ടുപോയ സ്വർണ്ണപ്പണ്ടങ്ങൾ പിന്നീട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ മുക്കുപണ്ടായിരുന്നു, മുക്കു സ്വർണമായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ പോയാള് സമാധാനിച്ചത് എന്താണെന്നറിയോ? സ്വർണമല്ലല്ലോ പോയത്, സീതയല്ലല്ലോ പോയത്, പിന്നെന്താണ്, മുക്കുപണ്ടമല്ലേ, മായാസീതയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കൂ, ഭക്തസമൂഹത്തിൻ്റെ ഇത്തരം തരം ചില ദുർബലമായ ശ്രമങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ
മായാസീത എന്നുള്ള നാടകം ശരിക്കും രാവണൻ അനുകൂലമായി മാറും. അതെങ്ങനെയാണ്? അയാളുടെ പാപം ലഘൂകരിക്കുന്നതാകും. കാരണം സീതയല്ല, മായാസീതയാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ രാവണന് അനുകൂലവും അത് അനായാസം അദ്ദേഹത്തിൻ്റെ പാപം അത് ലഘൂകരിക്കപ്പെട്ടു. കാരണം എങ്ങനെയാ, കട്ടത് സ്വർണമല്ല മുക്ക് സ്വർണമാണ് എന്ന് ഉടമസ്ഥൻ തന്നെ പറയുമ്പോൾ, ഉടമസ്ഥൻ തന്നെ പറയുകയാണ് കട്ടത് സ്വർണമൊന്നുമല്ല മുക്കുപണ്ടാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ സ്വർണം കട്ടവൻ പറയും, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ സ്വർണമല്ലല്ലോ കട്ടത് എന്ന് കട്ടവൻ തന്നെ പറഞ്ഞാൽ എന്തു പറയും നമ്മൾ. അതാണ് ഈ സീതാപഹരണത്തിൽ മായാസീതയെ കൊണ്ടുവന്നാൽ സീതയെ അപഹരിച്ചവന് വീണ് കിട്ടുന്ന ഒരു വലിയ ആനുകൂല്യം ഇവിടെയുണ്ട്. പുതിയ തലമുറയെ സംബന്ധിച്ച്, ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ഇത്തരമൊരു ചോദ്യം വന്നാൽ ഭക്തി രാമായണങ്ങളിൽ മുങ്ങി അതുമായി താതാത്മ്യപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതിങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാനുള്ളൊരു വക മാത്രമായി മാറും. അവനവൻ്റെ യുക്തി ഒരിക്കലും ഈ ഒരു പാഠഭാഗത്തെ അംഗീകരിക്കുന്നതാവില്ല. അതുകൊണ്ട് മൂലഗ്രന്ഥത്തിൽ പറഞ്ഞ സീത തന്നെയാണ് മായാസീതയല്ല എന്ന് ഒന്നാമത്തെ ഭാഗം മനസ്സിലാക്കുക. രാമായണത്തിൽ ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രശ്നമാണ് ലക്ഷ്മണരേഖയുടെ പ്രശ്നം. അതും രാവണന്റെ കുറ്റം ലഘൂകരിക്കുന്നതാണ്. ആപത്ത് മനസ്സിലാക്കി, രാവണൻ ലക്ഷ്മണരേഖ കണ്ട് ആപത്ത് മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്മണരേഖയുടെ പുറത്ത് നിന്നു. അപ്പൊ നോക്കൂ, ബുദ്ധിപൂർവം ആ രേഖ രാവണൻ കടന്നില്ല. അപ്പോൾ ഇവിടെ ബുദ്ധിമോശം കാണിച്ചത് ആരാണ്? സീതയാണ്. അതുകൊണ്ടല്ലേ അനർത്ഥം സംഭവിച്ചത്. സീതയുടെ മനസ്സിൽ ഭിക്ഷ കൊടുക്കാനുള്ള ധർമ്മപ്രവണത കൊണ്ട് അറിയാതെ സംഭവിച്ചുപോയി. അതുകൊണ്ടാണ്, അപ്പൊ സീതയും അറിഞ്ഞല്ല ചെയ്യണത്, രാവണൻ അറിഞ്ഞുകൊണ്ട് മാറി നിന്നു. അങ്ങനെ വന്നപ്പോൾ ഇനി ചെയ്യാൻ പറ്റുന്ന സീത ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാൻ എന്ത് ചെയ്യാം? അതാണ് വിധി എന്ന് പറഞ്ഞ് നമുക്ക് പിൻവാങ്ങാം. നമുക്കൊരു വശത്ത് മാറിയിരിക്കാം, കാരണം അത് വിധിയാണ്. അപ്പോൾ പൊന്മാനിന്റെ പിന്നാലെ അറിഞ്ഞുകൊണ്ട് പാഞ്ഞുപോയ ഭർത്താവിൻ്റെ ഭർത്താവിനും രക്ഷാവലയം മറികടന്ന ഭാര്യയ്ക്കും വിധിയെന്ന് പറഞ്ഞ് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ് നമുക്ക് കാലം പഴിക്കേണ്ടി വരും. നമ്മൾ വിധിയെ കൂട്ടുപിടിക്കാൻ തുടങ്ങി, ഇപ്പൊ എന്തുപോയി? ഭക്തി പോയി. ഇപ്പോ ഭക്തിയെ വിട്ട്, ഈശ്വരനെയും ഈശ്വരിയെയും വിട്ട് നമ്മളിപ്പോൾ വിധിയുടെ വഴിക്കെത്തി. അതുകൊണ്ട് വാൽമീകി വരയ്ക്കാത്ത ആ രേഖ, വാൽമീകി എഴുതാത്ത ലക്ഷ്മണരേഖ, ഈ ലക്ഷ്മണനെ കൊണ്ട് ഇത്തരം ഒരു രേഖ വരപ്പിച്ചവൻ എന്താണോ ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളത് ആർക്കറിയാം. എന്തോ കാരണത്തിന്റെ ഉദ്ദേശത്തിൽ അദ്ദേഹം അത് ചെയ്തു. പക്ഷെ ഇതുകൊണ്ട് ലക്ഷ്മണൻ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലക്ഷ്മണൻ ഇതുകൊണ്ട് ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? കാരണം ഈ സീതാദേവിയുടെ ശകാരം വളരെയധികം കേട്ട് തൻ്റെ അഭാവത്തിൽ പോലും തൻ്റെ കർത്തവ്യം നിർവഹിക്കപ്പെടേണ്ട സക്ഷമ സംവിധാനമെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ലക്ഷ്മണൻ പോയത് എന്ന് രാമനോട് പറഞ്ഞു നിൽക്കാലോ. കാരണം ഞാനൊരു വട്ടക്ക വരച്ച് പോയിരുന്നു, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം സീതാദേവിക്ക് അപകടം ഉണ്ടാവില്ല. അതിൻ്റെ മറുഭാഗം കടന്നാൽ, അതിനെ മുറിച്ചു കടന്നാൽ പിന്നെ എൻ്റെ കയ്യിലല്ല. അതുകൊണ്ട് എൻ്റെ കർത്തവ്യം ഞാൻ അവിടെ ചെയ്തു പോന്നിട്ടുണ്ട് എന്ന് രാമനോട് പറയാൻ ലക്ഷ്മണനൊരു ആനുകൂല്യം കിട്ടും. ഇതല്ലേ കിട്ടുള്ളൂ? അത് മറികടന്നില്ലായിരുന്നുവെങ്കിൽ സീതയ്ക്ക് ഈ ദുർവിധി അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നുവെന്ന് ഭക്തിവാദ പക്ഷക്കാർക്ക് യുഗാന്തം വരെ പറഞ്ഞിരിക്കാൻ കഴിയും. കാരണം എന്താ, കടന്നുകൊണ്ടാണ് പോയത്, കടന്നില്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു. ഇങ്ങനെ പറഞ്ഞിരിക്കാന്നല്ലാണ്ട് ഈ വരയുടെ പിന്നിൽ യാതൊരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം മാരീച മോക്ഷത്തിൻ്റെതാണ്. നോക്കൂ, ജീവിതകാലം മുഴുവൻ പാപം ചെയ്ത ഒരാൾ, ആ പാപം ചെയ്ത പാപിയെ വധിക്കുന്നത് ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ ദൈവീകത മൂലം ആ പാപിയുടെ പാപങ്ങളെല്ലാം ഭസ്മമായി അയാൾക്ക് മോക്ഷം കിട്ടുന്നു. ഇതെന്തൊരു മൊട്ടന്ത ന്യായമാണ്! ഇതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഭക്തി രാമായണത്തിൽ രാമൻ കൊന്ന മാരീചന് നിശ്ചയമായും മോക്ഷം കിട്ടും. എങ്ങനെയുള്ള മാരീചൻ? ഏത് മാരീചനാണ് ഇപ്പൊ മോക്ഷം കിട്ടിയത്? ആ മാരീചനെ നാം മനസ്സിലാക്കണം. രാമന്റെ കൗമാരപ്രായത്തിൽ സിദ്ധാശ്രമത്തിൽ വിശ്വാമിത്ര മഹർഷിയുടെ യജ്ഞം അത് മുടക്കുവാൻ വേണ്ടി വന്നിട്ടുള്ള ആ പഴയ മാരീചൻ,
അത് കഴിഞ്ഞൊരു വ്യാഴവട്ടത്തിന് ശേഷം രാമൻ വനവാസത്തിന് പുറപ്പെടുന്നത് വരെ, അതായത് 13-ാമത്തെ വയസ്സിൽ യാഗരക്ഷ ചെയ്ത രാമൻ 12 വർഷം അയോധ്യയിൽ ജീവിച്ചിരുന്നല്ലോ, ആ 12 വർഷവും ഈ മാരീചൻ വനവാസത്തിന് പുറപ്പെട്ട് രാമൻ എത്തുന്നത് വരെയുള്ള സമയം വരെ തുടരെ തുടരെ ഈ ജനസ്ഥാനത്തിൽ യജ്ഞങ്ങൾ മുഴുവൻ നശിപ്പിച്ച് ഋഷിമാരെ കൊന്നൊട്ടിക്കൊണ്ട് കിരാതമായ കർമ്മം ചെയ്തുകൊണ്ടിരുന്ന ആ മാരീചൻ, അതും കഴിഞ്ഞ് രാമന്റെ വനവാസത്തിലെ 13 കൊല്ലം അതേ പ്രവർത്തികൾ ചെയ്ത് ദണ്ഡകവനത്തിൽ ദണ്ഡകത്തിൽ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ആ മാരീചൻ, മൊത്തത്തിൽ 25 വർഷക്കാലം മഹർഷിമാരുടെ യാഗയജ്ഞങ്ങൾ മുടക്കിക്കൊണ്ടുവന്ന് യജ്ഞ സംസ്കൃതിയെ നശിപ്പിച്ച ആ മാരീചൻ, വിശ്വാമിത്രമുനിയുടെ കൽപ്പനപ്രകാരം രാമൻ കൊന്ന അധർമ്മിയും യജ്ഞവിഘ്നകാരിണിയുമായ ആ നക്തഞ്ചരിയായ താടകയുടെ മകനായ ആ മാരീചൻ, ആ മാരീചനാണ് ഇപ്പോൾ രാമന്റെ അമ്പേറ്റപ്പോൾ ഉടനെ തന്നെ സൽഗതി. ഇതെന്തു കർമ്മഫലമാണ്? ഇതെന്ത് ദൈവനീതിയാണ്? ഇതെങ്ങനെയാ ചിന്തിക്കാൻ പറ്റുക? ഇതാണ് ഇന്നത്തെ കാലത്ത് സമൂഹം ചോദിക്കുന്നത്. ആ സമൂഹം നാസ്തികനൊന്നുമല്ല കേട്ടോ. അവർ ചോദ്യം ചെയ്യുമ്പോൾ ധാർമ്മികതയുടെ അന്തരീക്ഷത്തിൽ വളർന്നു വന്ന യുവതലമുറ ഇത് ഇതിലുള്ള യുക്തിയില്ലായ്മ കണ്ടുകൊണ്ട് അവർ മറുചോദ്യം ചോദിക്കുകയാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മൾ മൂലഗ്രന്ഥത്തിലേക്ക് തിരിയുക. വാൽമീകിയുടെ കഥനം പ്രത്യേക ഉദ്ദേശത്തോടെ ആയിരുന്നില്ലല്ലോ. ആകെ ഉണ്ടായിരുന്നത് ധർമ്മം മനുഷ്യാകാരം പൂണ്ട ഒരു മഹാത്മാവിൻ്റെ ജീവചരിത്രം സ്വാനന്ദ ലബ്ധിക്കു വേണ്ടി രേഖപ്പെടുത്തുക. ഇതല്ലാതെ മറ്റെന്തായിരുന്നു അദ്ദേഹം ചെയ്തത്? അതുമാത്രമായിരുന്നു അതിലുള്ളത്. അത്തരത്തിലുള്ള വിശേഷപ്പെട്ട വ്യക്തിത്വമുള്ള ശ്രീരാമചന്ദ്രൻ്റെ ജീവചരിത്രം എല്ലാവരെയും പഠിക്കുക. ഇങ്ങനെ വരുമ്പോൾ രാമായണത്തിലൂടെ ഉണ്ടാകുന്ന ഏതൊരു ചോദ്യത്തിനും ഉത്തരം കൊടുക്കാൻ നമ്മൾ എല്ലാവരും വാൽമീകിയുടെ മൂലഗ്രന്ഥം പഠിക്കുക തന്നെ വേണം. നാം ഇത് ചെയ്യേണ്ടത് രാമനെന്ന് പറയുന്ന മഹാമനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ച് നടന്നതെല്ലാം കൃത്യമായി വാൽമീകി പറഞ്ഞു. അതുകൊണ്ട് ആ മഹാഗ്രന്ഥം നാം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാ ദിവസവും രാമനെയും രാമചരിതത്തെയും മനസ്സിലാക്കുവാൻ വേണ്ടി വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിന്മയിൽ ഇരുന്നു കൊണ്ട് ആ ചരിതം ശ്രദ്ധയോടുകൂടി വായിക്കുക, പഠിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്താണോ വാൽമീകി മഹർഷി പറഞ്ഞത് അതാണ് രാമായണം എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്പൊ പിന്നീട് വന്ന ഭക്തി രാമായണങ്ങളെ അതേപോലെ തന്നെ നമ്മളും പഠിക്കുക, അതിൻ്റെ രസം നുകരുക, മധുരം നുകരുക, അതിൻ്റെ അമൃത് ഭുജിക്കുക. പക്ഷെ അതിൽ എവിടെയെങ്കിലും സംശയം വന്നാൽ, എവിടെയെങ്കിലും യുക്തിക്ക് നിരക്കാത്തത് വന്നാൽ എന്ത് ചെയ്യണം? ആ ഗ്രന്ഥത്തെ തള്ളിക്കളയാതെ തന്നെ അതിനെയും ചേർത്തു വെച്ച് വാൽമീകി മഹർഷി നമുക്ക് സമ്മാനിച്ച മൂലഗ്രന്ഥത്തിൻ്റെ തലമുറയിൽപ്പെട്ട ഒന്നാണെന്ന് മനസ്സിലാക്കി മൂലഗ്രന്ഥത്തിൽ എന്താണ് ആ കഥാസന്ദർഭത്തിൽ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക, മൂലഗ്രന്ഥത്തിലേക്ക് യാത്ര ചെയ്യുക. എന്നിട്ട് മൂലഗ്രന്ഥം പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ആ കഥാഭാഗത്തെ പഠിക്കുക. ഇത് ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. എവിടെയാണോ സംശയം വരുന്നത് അപ്പോൾ മൂലഗ്രന്ഥത്തിലേക്ക് പോകുക. ഈ കഥാസന്ദർഭത്തിൽ വാൽമീകി മഹർഷി എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ ഭക്തി രാമായണങ്ങളിലൂടെ നീന്തിപ്പോകുമ്പോൾ, അതിൽ മുഴുകുമ്പോൾ, അതിലുള്ള ചില ഭാഗങ്ങൾ ഇതിൽ പറഞ്ഞത് എങ്ങനെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീർപ്പ് കൽപ്പിക്കുക എന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. ഈ കാലഘട്ടത്തിൽ നമ്മൾ അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് വാൽമീകി മഹർഷി അവതരിപ്പിച്ച സീതാപഹരണത്തെ വിലയിരുത്തുകയായിരുന്നു കഴിഞ്ഞ 5 ക്ലാസ്സുകളിൽ. ആ 5 ക്ലാസ്സുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് സീതാപഹരണത്തിൻ്റെ ഇടയിൽ പറഞ്ഞു വെച്ച മായാസീതയും ലക്ഷ്മണരേഖയും മാരീചമോക്ഷവും ഒന്നും മൂലഗ്രന്ഥത്തിൻ്റെ സംഭാവനയല്ല, പിൽക്കാലത്ത് വന്നു ചേർന്നതാണ്. അതിലൂടെ സംഭവിക്കുന്നത് അപഹർത്താവായിട്ടുള്ള രാവണന് അദ്ദേഹത്തിൻ്റെ പാപത്തെ ലഘൂകരിക്കുന്നതിനും അദ്ദേഹത്തെ വളരെയേറെ സഹായിക്കുന്നതുമാണ്. അദ്ദേഹത്തിൻ്റെ തെറ്റ് നേരത്തെ പറഞ്ഞ സ്വർണമല്ലല്ലോ മുക്കുപണ്ടമാണ്, എന്തിനാണ് പിന്നെ എന്നെ സ്വർണം കട്ടു എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ആ കള്ളൻ പറഞ്ഞതുപോലെ ഉള്ളൊരു പറച്ചിലാവും. അതുകൊണ്ട് മൂലഗ്രന്ഥത്തിൽ പറയാത്ത എഴുതാത്ത കാര്യങ്ങളെ നാം ഭക്തി രാമായണങ്ങളിലൂടെ പഠിക്കുമ്പോൾ നമുക്ക്
കുറച്ച് യുക്തി പ്രയോഗിച്ച് മൂലഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തി രാമായണങ്ങളെയും മനസ്സിലാക്കുകയും കാലഘട്ടത്തിൽ ഭക്തി ആവശ്യമാണ്, ഭക്തി എന്ന് പറഞ്ഞത് ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാമായണത്തിൻ്റെ ഈ കുല പരമ്പരയിൽപ്പെട്ട എല്ലാ രാമായണ ഗ്രന്ഥങ്ങളെയും നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. അതോടൊപ്പം അതിൻ്റെ മുന്നിലുണ്ടാകേണ്ടത് സാഹിത്യ തറവാട്ടിലെ സീമന്തപുത്രിയായ മൂലഗ്രന്ഥമായിരിക്കണം. ഇത് മാത്രമാണ് നമുക്ക് ഈ കാര്യത്തിൽ ഒരു പഥ്യം സ്വീകരിക്കാനുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് മൂലഗ്രന്ഥം പഠിക്കാൻ നമുക്ക് സാധിക്കണം, സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.